ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ അതുപോലെ തന്നെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഗ്രീൻവിച്ച്. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത് ഗ്രീൻവിച്ച് അല്ലേ, ഗ്രീൻവിച്ച് ആണോ. നമ്മളിവിടെ വന്ന ടൈമില് ഗ്രീൻവിച്ച് എന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ അനൗൺസ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലായത് ഇത് ഗ്രീൻവിച്ച് ആണെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഒന്ന് ഗ്രീൻവിച്ച് പാർക്ക്, മറ്റത് ഗ്രീൻവിച്ച് മാർക്കറ്റ്. ഞങ്ങൾ താമസിക്കുന്നിടത്തും ജസ്റ്റ് 20 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടത്തേക്കുള്ള യാത്ര തുടങ്ങാം. ഇത്രയും സമയം നല്ല മഴയായിരുന്നു, ഇപ്പൊ മഴ കുറച്ച് നിന്നിട്ടുണ്ട്. അവിടെ നല്ലൊരു മഴവില്ല് ഫോം ചെയ്ത് കാണാം. ഇത് ഗ്രീൻവിച്ച് പാർക്കിലേക്ക് നടന്നു പോകുന്ന വഴിയാണ്. തേംസ് നദിക്കരയിലുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് ഈ പാർക്കുള്ളത്. അപ്പൊ നമ്മളൊരു കുന്ന് കയറി ഇനിയിപ്പോ പാർക്കിന്റെ അടുത്തേക്ക് എത്താനായി. നമ്മളിത് പാർക്കിലേക്ക് കയറാൻ പോകുന്ന, അതായത് ഈ കാണുന്നത് ഇതിന്റെ ഒരു എൻട്രൻസ് ആണ്. UK-ൽ 8 റോയൽ പാർക്കുകളുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ ഗ്രീൻവിച്ച് പാർക്ക്. 183 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ വിശാലമായ പാർക്കിന് റോമൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു സമ്പന്ന ചരിത്രം തന്നെയുണ്ട്. ഇവിടെ പല തരത്തിലുള്ള ഗാർഡൻ ഉണ്ട്. വിന്റർ ആയതുകൊണ്ടെല്ലാം ക്ലോസ്ഡ് ആണ്. ഇതിന്റെ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ പല വിചിത്രമായ മരങ്ങളും, മറ്റൊരു ഭാഗത്താണെങ്കിൽ സിറ്റിയിലെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയൊരു പാർക്കിൽ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റോയൽ നാവൽ കോളേജ്, നാഷണൽ മെറിടൈം മ്യൂസിയം, ക്വീൻസ് ഹൗസ്, അങ്ങനെ പല ചരിത്ര സ്മാരകങ്ങളും ഇവിടെയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒബ്സർവേറ്ററി ലക്ഷ്യം വെച്ചാണ് നടക്കുന്നത്. ഇന്ന് ഗ്രീൻവിച്ച് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് റോയൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ച്. അപ്പൊ ഇവിടെ നിന്നാണ് ലോകത്തിന്റെ പ്രൈം മെറീഡിയനും അതുപോലെ തന്നെ GMT ഗ്രീൻവിച്ച് മീൻ ടൈമും പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അകത്ത് താഴെ കാണുന്ന ലൈനാണ് പ്രൈം മെറീഡിയൻ. അപ്പൊ ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാതെ കയറാൻ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ഈ ലൈനിന്റെ. അപ്പൊ നമുക്ക് അവിടത്തേക്ക് പോവാം. പണ്ട് നമ്മളെല്ലാവരും ജോഗ്രഫിയിൽ പഠിച്ചതാണ് ഇതിനെ പറ്റി കുറെ. 1884 മുതൽ ഗ്രീൻവിച്ച് മീൻ ടൈമിനുള്ള റെഫറൻസ് പോയിന്റ് ആണ് ഈ പ്രൈം മെറീഡിയൻ. ഈ മെറീഡിയൻ ലൈനാണ് ലോകത്തിലെ പ്രൈം മെറീഡിയൻ. ലോഞ്ചിറ്റ്യൂഡ് 0 ഡിഗ്രി. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഈ ഒരു ലൈനിലാണ് ഈസ്റ്റോ വെസ്റ്റോ ആയിട്ട് മെഷർ ചെയ്യുന്നത്. റോയൽ ഒബ്സർവേറ്ററിയുടെ ഗേറ്റിന് മൗണ്ട് ചെയ്തിട്ടുള്ള ഷെപ്പേർഡ് ഗേറ്റ് ക്ലോക്ക് ആണിത്. ലോകത്തിൽ ആദ്യം GMT ഡിസ്പ്ലേ ചെയ്തത് ഇതിലൂടെയാണ്. റോയൽ ഒബ്സർവേറ്ററിയുടെ മോൾ ഭാഗം ഒരു ഓണിയൻ ഡോം ഷേപ്പാണ്. അത് നമ്മുടെ ഗ്രേറ്റ് ഇക്വറ്റോറിയൽ ടെലിസ്കോപ്പിന് വേണ്ടി അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. എട്ടര വർഷം കൊണ്ടുണ്ടാക്കിയ ഈ ടെലിസ്കോപ്പിന് ഏകദേശം 91 കിലോ വെയിറ്റും 8.5 മീറ്റർ നീളവുമുണ്ട്. പിന്നെ ഒരു സ്റ്റാറിനെ ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ ഫോളോ ചെയ്യാനുള്ള പ്രിസിഷനും ഈ ടെലിസ്കോപ്പിനുണ്ട്. UK-ലെ ലാർജസ്റ്റും പിന്നെ വേൾഡിലെ 7th largest ആണ് ഈ ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പിലൂടെയുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ സ്പൈറൽ സ്റ്റെപ്സ് ആണ് താഴേക്ക് ഇറങ്ങാൻ.
ഹോളിവുഡ് ഫിലിംസിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാവും. യു കെയിൽ ഫിലിംസ് ഷൂട്ട് ചെയ്യുന്ന ഒരു ടോപ്പ് ഏരിയ ആണ് ഇത്. ഇത്രയും സമയം നമ്മൾ പാർക്കിന്റെ സെന്ററിലായിരുന്നു. ഇനിയിപ്പോ നടന്ന് മറ്റേ സൈഡിലൂടെ എക്സിറ്റ് ചെയ്യാം. ലണ്ടനിലെ ഫിനാൻഷ്യൽ ഹബായ കാൻറി വോഫിലെ ബാങ്കിങ് കമ്പനീസിന്റെ ബിൽഡിംഗ്സ് ആണ് ആ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഗ്രീൻവിച്ച് പാർക്കുമായി ബന്ധപ്പെട്ട പല മ്യൂസിയംസും കാണാൻ പറ്റും. നാഷണൽ മെറിടൈം മ്യൂസിയം, ക്വീൻസ് ഹൗസ്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പം ഈ കാണുന്നത് ക്വീൻസ് ഹൗസ് ആണ്. 16th century ക്വീൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിരുന്നു, ഇപ്പോൾ അതൊരു മ്യൂസിയമായി മാറി. ഈ കാണുന്നത് നാഷണൽ മെറിടൈം മ്യൂസിയം ആണ്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ വേറൊരു ദിവസം പോവാം. അപ്പൊ ഇതിലൂടെ നമ്മള് ഗ്രീൻവിച്ച് പാർക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. ഇപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീൻവിച്ചിലെ ഓൾഡ് റോയൽ നാവൽ കോളേജ് ആണ്. ഇനി നമുക്ക് ഗ്രീൻവിച്ച് മാർക്കറ്റിലേക്ക് പോകാം. പാർക്കിന്റെ വളരെ അടുത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. ആയിരത്തി എഴുന്നൂറ്റി 1737 ആരംഭിച്ച ഈ മാർക്കറ്റ് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള സ്റ്റോൾസ് കാണാൻ പറ്റും. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് റിലേറ്റഡ് ഒരു 100 സ്റ്റോൾസ്, ഫുഡ് സ്റ്റോൾസ് ആണെങ്കിൽ ഒരു 50 ഉണ്ട്, ഡ്രസ് റിലേറ്റഡ് ഒരു 45 സ്റ്റോൾസ് ഉണ്ട്, ജ്വല്ലറി, ആൻറ്റീക്സ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പല സ്റ്റോൾസിലും വീഡിയോ അലൗഡ് അല്ല, അത് കാരണം എല്ലാ ഷോപ്സും കാണിക്കാൻ പറ്റില്ല. പല രാജ്യങ്ങളുടെ ഫുഡ് സ്റ്റോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡിൽ പോർച്ചുഗൽ, ജർമ്മൻ, ജാപ്പനീസ് സുഷി, ഇന്ത്യൻ ഇവരുടെയൊക്കെ സ്റ്റോൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ബൈ.